ഞാൻ ഇഞ്ചിക്കറിയാണ് വയ്ക്കുന്നത്. ഇഞ്ചി പൊടി കളഞ്ഞ് കഴുകിയെടുത്ത് നുറുക്കി വച്ചിട്ട് ഫുഡ് പ്രോസസ്സറിലിട്ട് അരിഞ്ഞെടുത്ത് 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. ആ ഇഞ്ചിയിലോട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി അമക്കി വെച്ച് അത് അടച്ച് മാറ്റി വയ്ക്കുക. അത് ഇനി നാളെ ഞാൻ ഇഞ്ചി കറി വയ്ക്കുകയുള്ളൂ. രണ്ട് നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് 150 മില്ലി വെള്ളം ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് ഇന്നലെ വെച്ച ഇഞ്ചി അരിപ്പയിലോട്ടിട്ട് ഒന്ന് പിഴിയണം. അതങ്ങ് മുഴുവൻ പിഴിയത്തില്ല, കുറച്ച് നീരവിടെ കാണും. ആ ഇഞ്ചി ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വറക്കുക. അത് നല്ലപോലെ ചമന്ന് വരണം. ഈ പരിവാമ്പം ചൂട് കുറച്ചിട്ട് ഇളക്കണം. പിന്നെ നിർത്തിക്കഴിഞ്ഞിട്ടാണേലും കുറച്ച് നേരം കൂടെ അടുപ്പേ വെച്ചിറങ്ങുമ്പോൾ ഒരു ഇച്ചിരിയുടെ നിറം വരും. ആ നിറം മതി, ഇത്രയും നിറം വരണം. എന്നാൽ കരിഞ്ഞു പോവുകയില്ല. ഇനി അത് കടുക് വറക്കാൻ പോവുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചിക്ക് പച്ചമുളക് 4 മുളക് അരിഞ്ഞ് വെച്ചത്, അത് മുഴുവൻ ഞാൻ ചേർത്തില്ല. മൂത്ത് വരുമ്പോൾ പുളി പിഴിഞ്ഞ് ഒഴിക്കണം. ഏകദേശം ഒരു 350 മില്ലി വെള്ളം ഞാൻ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ ശർക്കര ഇടുന്നു, കായം പൊടി 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഒരാവശ്യത്തിന് ഉപ്പ് ഇടും. ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകാൻ തുടങ്ങണം. ഇഞ്ചി അതിലോട്ടിടണം. ആ പിഴിഞ്ഞ് വെച്ച നീര് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം. ഞാനത് 2 ടീസ്പൂൺ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് ആറിക്കഴിയുമ്പം വേറെ പാത്രത്തിലോട്ട് മാറ്റണം. അങ്ങനെ സദ്യയ്ക്കുള്ള ഇഞ്ചിക്കറി റെഡിയായി.